വെൽക്കം ടു മൂവി പ്രാൻ മലയാളികൾക്കേറെ സുപരിചിതമായ പേരാണ് റോയിസ് ഈ പേര് മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടു തുടങ്ങിയത് ഗായികയും അവതാരകയും നടിയുമെല്ലാം ആയമായ റിമി ടോമിയുടെ വിവാഹശേഷമാണ് സെലിബ്രിറ്റി അല്ലെങ്കിലും റിമി ടോമിയുമായുള്ള വിവാഹശേഷം സെലിബ്രിറ്റി ആയിട്ടാണ് റോയിസിനെ ആരാധകർ പരിഗണിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും തിരക്കിനിടയിൽ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് റോയിസ് എത്താറുണ്ട് റിമി ടോമിയുമായുള്ള വിവാഹമോചനം ഏവരെ ഞെട്ടിച്ചിരുന്നു ഇതിനുശേഷം രണ്ടു വർഷം മുമ്പാണ് റോയിസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ സോണിയെ വിവാഹം ചെയ്തത് ഇരുവരും ഇപ്പോൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇപ്പോഴത്തെ റോയിസ് പങ്കുവച്ച ഒരു കപ്പിൾ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് ഭാര്യ സോണിയെ ചേർത്ത് നിർത്തി നിറചിരിയുമായി നിൽക്കുന്ന റോയിസ് ആണ് ചിത്രത്തിലുള്ളത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ജുബയും മുണ്ടുമായിരുന്നു റോയിസിന്റെ വേഷം പച്ച നിറത്തിലുള്ള സാരിയായിരുന്നു സോണിയെ ധരിച്ചിരുന്നത് കപ്പിൾ ഫോട്ടോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊരു സുന്ദരിയാണ് സോണിയ എന്ന കമന്റുകളാണ് ഏറെയും വന്നിരിക്കുന്നത് ഇടയ്ക്കിടെ ഭാര്യയ്ക്കൊപ്പമുള്ള മനോഹര നിമിഷങ്ങളുടെ ചിത്രങ്ങൾ റോയിസ് പങ്കുവെക്കാറുണ്ട് പിറന്നാളിന് സോണിയ തന്ന സർപ്രൈസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചാൽ നേരത്തെ റോയിസ് എത്തിയിരുന്നു അവയെല്ലാം വളരെ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു റിമി ടോമിയുമായുള്ള വിവാഹശേഷം വളരെ വിരളമായി മാത്രമാണ് റോയിസ് മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഒരിക്കൽ ഒന്നൊന്നും മൂന്ന റിമിയുടെ ഷോയിൽ സ്റ്റീഫൻ ദേവ്സിക്കൊപ്പം ഗസ്റ്റായി വന്ന റോയിസ് റിമിയെ സർപ്രൈസ് ചെയ്തിരുന്നു അന്ന് കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഇടയ്ക്കിടെ റിമി സ്വയം ട്രോളിൽ നിന്നും ഉണ്ടായിരുന്നു താല്പര്യങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും കാര്യത്തിൽ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണെന്നും തന്റെ ഒരു പാട്ട് പോലും റോയിസിന് അറിയില്ലെന്നും റിമി ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞിരുന്നു കേരളം വിട്ട് പുറത്തേക്ക് സ്റ്റേജ് ഷോയ്ക്ക് ഇന്റർവ്യൂവിനും മറ്റുമായി പോകുമ്പോഴെല്ലാം റോയിസ് ആയിരുന്നു റിമിക്കൊപ്പം പോയിരുന്നത് ഏത് ഷോയിൽ പങ്കെടുത്താലും അക്കാലത്തെല്ലാം സംസാരിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും റോയിസിനെ കുറിച്ച് റിമി പറയുമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് റമിയുമായി റോയിസിന്റെ വിവാഹം നടക്കുന്നത് എന്നാൽ പരസ്പരം യോജിച്ച് പോവുകയില്ലെന്ന് മനസ്സിലായപ്പോൾ റോയിസും റിമിയും വിവാഹമോചിതരാകുകയായിരുന്നു പിന്നീട് പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്ത വിവാഹമായിരുന്നു റോയിസ് കിഴക്കിടേണ്ടത് റോയിസിന് രണ്ടാം വിവാഹം വളരെ ലളിതമായിരുന്നു തൃശ്ശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ആ സമയത്ത് വൈറലായിരുന്നു വിവാഹ വാർത്ത മാധ്യമങ്ങൾ നിറഞ്ഞപ്പോൾ മുതൽ റിമിയും റോയ്സിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ കമന്റുകളുമായി എത്തിയിരുന്നു തന്റെ വിവാഹമോചനം മാരുടെയും കുറ്റമല്ലെന്നും നീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊന്നും മാറുകയും കുറ്റമല്ലെന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും റിമി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചതിൽ എനിക്ക് അതൃപ്തി ഉണ്ടെന്ന് ആളുകൾ കരുതുന്നത് അങ്ങനെ ഒരിക്കലുമില്ല അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ വാസ്തവത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചില്ലെങ്കിലാകും എനിക്കത് മോശമായി മാറുന്നത് ആളുകൾക്ക് അനുയോജ്യരായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് ഞാൻ അവരുടെ കാര്യത്തിൽ സന്തോഷവതിയാണ് നമ്മൾക്ക് ആസ്വദിക്കാൻ ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നും റിമി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഫിറ്റ്നസ്സിൽ അടക്കം ഗംഭീര ട്രാൻസ്ഫോർമേഷനാണ് റിമി നടത്തിയത് പ്രായം നാല്പതിനോട്ത്തെങ്കിലും റിമിക്ക് ഇന്നും ഇരുപതുകളിലെ സൗന്ദര്യമുണ്ടെന്നാണ് ആരാധകർ പറയാറുള്ളത് ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിലും മിന്നും താരമായിരുന്നു റിമി ടോമി റിമിയുടെ അൺലിമിറ്റഡ് എനർജിയും പാട്ടിനനുസരിച്ചുള്ള ചുവടുകളുമൊക്കെ ആസ്വദിച്ചിരുന്ന ആരാധകർ ഏറെയായിരുന്നു പാട്ടിനു പുറമെ നല്ലൊരു അവതാരകയും നടിയും മോഡലും കൂടിയാണ് റിമി എന്ന് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും റിമി എത്താറുണ്ട് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും സജീവമായതോടെ റിമിക്കൊപ്പമുള്ള ആരാധക പിന്തുണ ഏറിയിട്ടുണ്ട് താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത്